പക്ഷെ ഈ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ സാധനം നിലനിന്ന് പോണെങ്കിലും പാടാണ് സിനിമാ മേഖല. ആ ഗ്യാങ് ഒരു കൂട്ടുകെട്ട് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്ക. കൂട്ടുകെട്ട് സിനിമയ്ക്ക് അത്യാവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായി. പക്ഷെ ആ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ നമുക്ക് സിനിമ കിട്ടാത്ത എന്തുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് അങ്ങനെയെന്ന് പിന്നീട് ചിന്തിച്ചോ. ആ കൂട്ടുകെട്ട് നമ്മൾ വിശ്വസിക്കുന്നു, പല സിനിമകൾ അവരെടുക്കും, പക്ഷെ നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല അവര്. അല്ല, നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല എന്നല്ല, അപ്പൊ അത് അതാ പറഞ്ഞത്, നമ്മൾ നമ്മളുടെ ഒരു ആവശ്യമില്ലാത്ത പ്രതീക്ഷയാണല്ലോ അത്. അപ്പൊ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ ഓക്കെ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇപ്പൊ ചെയ്ത ആക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ടീം കണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ഇനി അടുത്ത പടങ്ങൾ ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോ സിനിമ കഴിയുമോറും വലിയ വലിയ ഫ്രണ്ട്സ് സർക്കിൾസ് ഉണ്ടാവും, സൗഹൃദങ്ങൾ ഉണ്ടാവും, നല്ല നല്ല ചർച്ചകൾ ഉണ്ടാവും. അപ്പം അതെന്നൊക്കെ തന്നെയാണ് അടുത്ത സിനിമകളിലേക്ക് സിനിമയിൽ നമ്മളെ നമ്മൾക്കൊരു സിനിമ കരാർ വരെ ഉറപ്പിച്ചതിന് ശേഷം വേണ്ട എന്ന് വെച്ച് ചരിത്രമുണ്ട്? ഇല്ല ഇല്ല, ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം വേണ്ടെന്ന് വെച്ചിട്ടില്ല ഇതുവരെ. അവരോ നമ്മളും വേണ്ടെന്ന് വെച്ചിട്ടില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി പോകാന്ന് ഓർക്കുമ്പോൾ ഒരു റൂട്ടിലും അങ്ങ് എത്തുന്നില്ല. കൊടുത്തായിരുന്നല്ലോ. പക്ഷേ ഇത്തരം ഒരു കൂട്ടുകെട്ട് എന്നുള്ള കാര്യം മലയാള സിനിമയിലുണ്ട് എന്ന കാര്യത്തിൽ അത് സംശയമില്ല. ആ കൂട്ടുകെട്ടിൽ തുടർന്നും പടങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നല്ല സൗഹൃദങ്ങൾ നല്ല സിനിമകൾ വരുള്ളൂ. കാരണം നമുക്ക് ലൊക്കേഷനിൽ നമ്മൾ ഒരു സീൻ കമ്പോസ് ചെയ്യുമ്പോൾ പോലും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പല സാധനങ്ങളും ഒന്നുകൂടെ ഇംപ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാനോ ചിലപ്പോൾ പറ്റില്ല. അപ്പം വന്ന് കണ്ട് പരിചയപ്പെട്ട് കുറേ അപരിചിതത്തോടു കൂടെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ. ഓരോ സീക്വൻസുകളും നമുക്ക് ചെയ്യാനും അത് രസമാക്കാനും പറ്റും. വിജയുടെ ഇപ്പം തന്നെ മലയാള സിനിമകളിൽ എനിക്കിപ്പോൾ മനസ്സിലാക്കി കുറേ നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ സിനിമകളുണ്ട്. അവിടെയും ഈ തിയേറ്ററുകൾ പല പ്രശ്നങ്ങളായി. ഞാൻ എനിക്ക് പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട്. അത്തരമൊരു സംഭവം ഇപ്പോഴും തുടരുന്നുണ്ട് തിയേറ്ററുകാരുടെ. ഇപ്പം നമ്മുടെ ഒരു ചെറിയ സിനിമയാണ് അല്ലേ, നമ്മുടെ ഒരു ചെറിയത്, ഇത് വരുമ്പോൾ അത്ര ഒരു ഭയം, ഇതിലൊരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയെന്ന് മാറ്റി നിർത്തി പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഈ തിയേറ്റർ ഇടുമ്പോൾ ഇത്ര ചെറിയ സിനിമകൾക്ക് വേണ്ട സ്പേസ് കൊടുക്കുന്നില്ല, അതിപ്പോഴും തുടരുകയാണ്. അതിനൊരു നിയന്ത്രണം ഉണ്ടാവുന്നില്ലല്ലോ. സി, അത് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലമാണ്. ഇത് മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല, ഏത് ഇൻഡസ്ട്രി പോയാലും ചെറിയ സിനിമകൾക്ക് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. ബിക്കോസ് ഇനിഷ്യലുകൾ കുറവായിരിക്കും. അപ്പം പിന്നെ നല്ല സിനിമകൾ വിജയിച്ച ചരിത്രമുണ്ട്. ഇപ്പം ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ കൊച്ചു സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യോ, വലിയ സിനിമയായിട്ട് ഇവിടെ 50 ദിവസം തിയേറ്ററിൽ ഓടിയില്ല. അപ്പം അങ്ങനെ നല്ല സിനിമകൾ അവരിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം മിക്കവാറും, ഐ മീൻ കുറേ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മങ്കിപ്പെൺ തൊട്ടിട്ട് അടികപ്പേരെ കൂട്ടുമണി തൊട്ടിട്ട് ഇങ്ങോട്ട് ഹോം വരെയുള്ള സിനിമകളെല്ലാം ചെറിയ കണ്ടൻറ്റ് സിനിമകളാണ്. അതൊക്കെ പല രീതിയിൽ ജനങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അത് അവർ സി, നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്പർ ഓഫ് ഫിലിംസ്, അതായത് 175 to 200 വരെ സിനിമകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേരളം. അത് ഇൻഡസ്ട്രി നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ്. തമിഴിലും തെലുങ്കിലും 200 to 225 ഇവിടെ. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ട് 52 ആഴ്ചയാണ് നമുക്കുള്ളത് അല്ലേ. അതിൽ മഴ കഴിയണം, മഴ, പിന്നെ സ്കൂൾ റീഓപ്പണിങ് ടൈം, പിന്നെ പാൻ ഇന്ത്യൻ സിനിമകളുടെ സമയം. ഇപ്പം വിജയ്, അജിത്, രജനീകാന്ത് മുതൽ പ്രഭാസ് തൊട്ട് ഇപ്പോൾ പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ കൂടി വരുന്നു. അപ്പോൾ അവരുടെ സിനിമകൾ വരുന്ന, അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് ബിഗ് പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ വരുന്ന ആഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 ആഴ്ചയാണ് മലയാള സിനിമകൾ കിട്ടുന്നത്. ഈ 30 ആഴ്ചയിൽ 175 പടങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി. അങ്ങനെ വരുമ്പോൾ തിയേറ്ററും റണ്ണിങ്ങും ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. തിയേറ്റർ റണ്ണിങ് ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ദയർ ചോയ്സ് വെതർ ടു. അപ്പം നല്ല സിനിമകൾ ആൾ കയറിക്കഴിഞ്ഞാൽ അത് മാറ്റില്ല. പക്ഷേ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയെ പ്രയോറിറ്റി കൊടുക്കണം. അന്യഭാഷാ ചിത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പല സെഷൻസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിനൊരു സൊല്യൂഷനായി വരുന്നുമുണ്ട്. എല്ലാവരും മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വണ്ട് വമ്പൻ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ വന്നോട്ടെ, അല്ലാത്ത അൺഹേർഡ് ആയിട്ടുള്ള സിനിമകൾ അവിടുത്തെ ആർട്ടിസ്റ്റിനൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ തിയേറ്ററുകൾ കൊച്ചു സിനിമകൾ മാറ്റി വെച്ച് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യമാണ്. അതിപ്പം അത് വരുന്നുണ്ട്. കണ്ടന്റ് സിനിമകൾ ഓടുന്നുണ്ട്. നല്ല സമയമാണ്. ഇപ്പോൾ ഒരുപാട് ബിഗ് സിനിമകളൊന്നും ഇല്ലാത്ത സമയമാണ് ജൂൺ ജൂലൈ. ഇപ്പം അങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഈ സീസൺ സീസൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെ സീസണൊന്നുമില്ല. ഇപ്പം സ്കൂൾ റീഓപ്പണിംഗ് ആണ്,
ജൂണിൽ സിനിമ ഇറക്കരുതെന്ന് പണ്ട് പറഞ്ഞു. എത്ര സിനിമകൾ നന്നായിട്ട് ഓടുന്നു അല്ലേ? മാർച്ചിൽ പരീക്ഷയാണ്, സിനിമകൾ ഇറക്കരുതെന്ന് പറഞ്ഞു. മലയാള സിനിമയിലെ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടായത് ഈ ഫെബ്രുവരി മാർച്ചിലാണ്. പ്രേമലും മഞ്ഞുമൽ ബോയ്സും ബ്രഹ്മയുഗവും പോലുള്ള സിനിമകൾ, മൂന്നും നാലും സിനിമകൾ ഒരേ രീതിയിൽ പരീക്ഷാ സമയത്ത് ഓടി റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഒരു സീസണില്ല. അപ്പം അങ്ങനെ ഒരു സമയം നോക്കി കറക്റ്റ് ആ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ്, അതായത് പ്രോഡക്റ്റ് പ്രൈസ് പ്രൈസ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന പോലെ ആ കറക്റ്റ് സമയത്ത് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ്. ഇപ്പം ബിഗ് ബെൻ ഇറങ്ങുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രൊഡ്യൂസർ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നുമില്ല, സൈലൻ്റായിട്ട് പോയി 28-ന് ഇറങ്ങാം, തിയേറ്ററുകൾ അത്യാവശ്യം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ വരും. അപ്പോൾ ആ ഇറക്കുന്ന സമയം കൂടെ നോക്കിയാൽ ഈ പ്രശ്നം വരില്ല എന്നുള്ളതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും പുതിയ ഇപ്പം ഇനി പുതിയ കുറേ സിനിമകൾ വരുവരെയും ഇപ്പം ഏതാണ് ആദ്യത്തെ സിനിമ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് അനൗൺസ് ചെയ്ത സിനിമയാണ്. അത് ജൂലൈയിൽ തുടങ്ങുന്നു. കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ്. വേറെ ഉണ്ടല്ലോ ഒന്ന്? ആ ലിസ്റ്റുകളൊന്ന് കേൾക്കാൻ. ആട് ത്രീയുടെ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. കാലൻ്റെ തങ്കക്കുടം എന്ന് പറയുന്ന സിനിമ, ലാൽജു സാറിൻ്റെ സിനിമ, അങ്ങനെ കുറെ പിന്നെ ഉണ്ടല്ലോ. പോരെ ഓർത്തിരിക്കണ്ട എല്ലാരും. വേറൊരു കൂട്ടുകെട്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട്, പറയാം അല്ലേ? അല്ലേ, അപ്പം സിനിമകൾ ഇങ്ങനെ ഒരേന്നായിട്ട് അങ്ങ് വരികയാണ്. ഈ ആട് ത്രീ എന്നത്തേക്കെന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് വന്നിട്ടുണ്ടോ? അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ്. സെക്കൻഡ് ഹാഫും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷം ഷൂട്ട് ചെയ്യും. ഈ വർഷം ഷൂട്ട്, ഈ വർഷം ഷൂട്ട്, ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങും. അതാണ് ഒത്തിരി പ്രതീക്ഷ. അത് ഇച്ചിരി ബിഗ് ബഡ്ജറ്റാണ്, ഇച്ചിരി ഒരുപാട് വർക്കുകളാണ്. മഴ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വലിയൊരു സെറ്റും കാര്യങ്ങളൊക്കെ വേണ്ട സിനിമയാണ്. അപ്പം അതിൻ്റെ ഈ വർഷം ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. അങ്ങനെയാണ് ഡേറ്റ്സ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. അപ്പോൾ എത്ര സിനിമകളുണ്ട്? ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നത്, ഫോൺ ചെയ്താൽ എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എടുത്തില്ലേ പിന്നെ തിരിച്ചു വിളിക്കുന്ന ആളാണ്. അത് മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തെയാണ്. ഫോൺ വിളിച്ചാൽ തിരിച്ച്, എടുത്തില്ലേ തിരിച്ചു വിളിക്കും. അങ്ങനെ എടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. അല്ല, ഈ ഷൂട്ടിന് പിന്നെ വിജയനെ ഞാൻ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ലണ്ടനിൽ ചെന്നപ്പോഴാണ് നമ്മളെ ഒരു ചേട്ടൻ അവിടെ ഇതിനപ്പുറം ചില കഴിവുകളുണ്ട്. ഇങ്ങനെ പ്രൊമോഷൻ ആണ് ലാലേട്ടനും വിജയചേട്ടനും കുക്ക് ചെയ്തതൊക്കെ ഞാൻ ഇങ്ങനെ ഇന്ത്യയിൽ നന്നായി കുക്ക് ചെയ്യുന്ന ലാലേട്ടനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പൊ യു കെയില് നമ്മളിങ്ങനെ ഫ്രീ ടൈമിൽ ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് കുക്ക് ചെയ്തു നല്ല എന്നിട്ട് ഞാൻ ലണ്ടനിൽ തിരിച്ചിവിടെ എത്തിയിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഞാൻ വിളിച്ചു. എനിക്ക് അതിന്റെ റെസിപ്പി മറന്നുപോയി. അപ്പൊ വിജയൻ ഏതോ വലിയ മീറ്റിംഗിൽ ഇരിക്കുകയാണ്. വിജയട്ടാ മറ്റേ കൊഞ്ചേരി ഒരു മിനിറ്റാ എന്ന് പറഞ്ഞിട്ട് ആ മീറ്റിംഗ് അവിടെ സൈഡ് വെച്ചാ നീ ഞാനത് കുരുമുളക് ചെയ്തോ? ആ അത് കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് അത്രയും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെയും ജീവിക്കും. അധികം ഐറ്റംസ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കണ്ടുപിടിച്ചോ? ഇനി എവിടെയും പഠിപ്പിച്ചില്ല അല്ലേ?